തേങ്ങയും മറ്റും ഇടുമ്പോൾ അതിനകത്ത് പേട്ട് തേങ്ങ ഉണ്ടാവും. 70-80 വയസ്സുള്ള കാരണവരുടെ തേങ്ങ കൊണ്ടുവന്ന് പൊതിച്ചു കൊണ്ടുവരുമ്പോൾ അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കണ്ണുള്ള മുറിയിൽ ഒന്നും കാണൂല. ആ ചോട്ട് മുറിയിൽ ഒരല്പം തേങ്ങ കാണും. അത് കൊത്തി തിന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല മധുരവുമാണ്. അവ പിള്ളേര് എന്നാൽ കഴിക്കാൻ തരൂല. അവരോട് പറയും നല്ല തേങ്ങ പൊട്ടിച്ചു തരാം, നല്ല കരിക്ക് പൊട്ടിച്ചു തരാം, നീ ഇത് കഴിക്കണ്ട. എന്താ കഴിച്ചാൽ പേട് പെറും, വന്ധ്യതയുണ്ടാവും എന്നൊക്കെ കാർന്നോരും കാർന്നോത്തിയും പറയും. ഒരു മാങ്ങ ചെത്തി പൂളുമ്പോൾ, ചമ്മന്തി അരയ്ക്കാൻ മാങ്ങ പൂളുമ്പോൾ തള്ള നോക്കും. അതിൻ്റെ അണ്ടിയിൽ പരിപ്പില്ലെങ്കിൽ അത് പിള്ളേർക്ക് ചമ്മന്തി വെച്ച് കൊടുക്കൂല. ഇത്ര സൂക്ഷിച്ച് അവർ ജീവിച്ചു. പ്രകൃതിയിൽ വരുന്ന ഒരു ക്രോമസോമൽ അബറേഷൻ, വിത്തില്ലാത്ത ഒരെണ്ണം പിള്ളേരെ കഴിപ്പിക്കാതെ വളർത്തിയ കാരണവുമാണ്. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം വിദ്യാസമ്പന്നരാണ്, പുരുഷന്മാരെല്ലാം വിദ്യാസമ്പന്നരാണ്. ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ഇവർ വാനിറ്റി ബാഗും തൂക്കി നിങ്ങൾ കേമന്മാരുമായി ചെന്ന് ഷോപ്പിങ്ങിന് കയറുമ്പോൾ കുരുവില്ലാത്ത മുന്തിരിങ്ങ, കുരുവില്ലാത്ത ആപ്പിള്, കുരുവില്ലാത്ത തണ്ണിമത്തൻ, കുരു കിളുക്കില്ലാത്ത അന്തകവിത്തിട്ട് മുളപ്പിച്ച പടവലങ്ങ, വെള്ളരിക്ക, കുമ്പളങ്ങ, വഴുതനങ്ങ, വെണ്ടയ്ക്ക മേടിച്ചു കൊണ്ടുപോയി തീറ്റുക പിള്ളേരെ. ശരിയല്ല, 2.5 വയസ്സ് മുതൽ കുരുവില്ലാത്ത മുന്തിരിങ്ങ പാല് ചേർത്ത് അടിച്ചും പറ്റും അങ്ങ് കൊടുക്കുക, ഷെയ്ക്കാക്കി ഇവന്റെ ആരോഗ്യം ഷെയ്ക്കാകെ. അവസാനം ഇവന് 10-25 വയസ്സായി, കല്യാണം കഴിപ്പിച്ചിട്ട് ഇവന്റെ ഭാര്യയും ഇവനും ഭാര്യയുടെ അച്ഛനും അമ്മയും ഇവന്റെ അച്ഛനും അമ്മയും കൂടെ നടക്കുക ഉരുളിക മഴ്ത്താൻ, മന്ത്രവാദത്തിന്, ജ്യോതിഷിയുടെ അടുക്കല്, ഇതെല്ലാം കഴിഞ്ഞ് ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, സകല പൊതിയും കഴിച്ചിട്ടും ഇവൻ ഉദ്ധാരണശേഷിയില്ല, ലൈംഗിക വളർച്ചയും ഇല്ല, ഇവന് കുഞ്ഞും ഉണ്ടാവില്ല, ബീജവും ഇല്ല. അവസാനം ഇൻസിയും അയ്യുവയ്യും ഒക്കെ പരാജയപ്പെട്ട് നടക്കുമ്പോൾ ഈ അണ്ടിയില്ലാ കുണ്ടനെയും കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് ഒരല്പെങ്കിലും വിവരം ഉണ്ടാവണ്ടേ? നുണ പറഞ്ഞാണ്, ഇങ്ങനെ പറഞ്ഞാലല്ലേ നിങ്ങളെ നെഞ്ചി കയറുള്ളൂ? ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ചി കയറുവോ? കാരണം നിങ്ങൾ ആകെപ്പാടെ മുടിഞ്ഞ് മുത്തോലപുരം പിടിച്ച് നടക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ തലച്ചോറിനകത്തോട്ട് ഇതൊന്ന് കേറണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കുരുവില്ലാത്തവന് ഇനി കുരു ഉണ്ടാവുമോ? ഇത് മുഴുവൻ നിങ്ങൾ കളഞ്ഞില്ലേ? അത് തന്നെ മേടിക്കണം. അവിടെ ചെന്ന് നിന്നിട്ട് നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ, ഞാൻ 81 മുതൽ പറയുന്നതായത്, ആ കടക്കാരന്റെ അടുക്ക് നിന്ന് ഒരുപാട് പേര് നിൽക്കുമ്പോൾ കുരു ഉള്ളതില്ലേ എന്ന് ചോദിക്കാം. എല്ലാരും കുരുവില്ലാത്ത ചോദിക്കുമ്പോൾ നിങ്ങളെന്താ കുരു ഉള്ളത്? ആ കുരുവില്ലാത്തതെന്നാ നല്ലതാ. 10-15 കുട്ടികളുണ്ടായ മുസ്ലിം കുടുംബങ്ങളിൽ ഇന്ന് വന്ധ്യത അതിന്റെ മൂർധന്യത്തിലാണ്. Am I right? ഒരൊറ്റ പുരുഷന് പോലും പഴയ ശേഷിയില്ല, ക്ഷേമുഷിയില്ല. അവന്റെ ഉപ്പായും ഉമ്മയും ജീവിച്ച കാലങ്ങളിൽ 15 പിള്ളേരെ അവരെ പ്രസവിച്ചിട്ടുള്ളിടത്ത് ഇന്ന് ഒരെണ്ണത്തിനെ കിട്ടാനില്ല. എവിടെ എത്തിയിരിക്കുന്നു മനുഷ്യകം? അവിടെ പോയി ഇന്ന് ചോദിക്കണം, ഈ സാധനം തിന്നുമ്പോൾ അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ ഈ ഹോർമോൺ വഴി ഇന്ത്യൻ ജനസംഖ്യ കുറയ്ക്കാൻ ചെയ്ത പണിയാണോ ഇതെന്ന് ചോദിക്കണം. 2, അവിടെ നിന്നുകൊണ്ട് ചോദിക്കണം, കുരുള്ളതില്ലേ? ഇല്ല. എന്നാ വേണ്ട, എന്താ കുരുള്ളത് ചോദിക്കുന്നേ? എടോ ഇത് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ കുരു ഇല്ലാതാവും എന്ന് അവിടെ നിന്ന് പരസ്യമായിട്ട് പറയണം. മറ്റവൻ കച്ചവടം കൂട്ടി നിൽക്കും. ഇതാ നിങ്ങൾക്ക് ലോകത്തോടിയാവുന്ന ഉപകാരം. ഓരോ കടയിലും കയറണം, മേടിക്കാനല്ല. മനസ്സിലായില്ല? ഒരു 10 കടയിൽ കയറി നല്ല തിരക്കുള്ളപ്പോ അടിച്ചിട്ട് പോന്നാ മതി. മാധ്യമങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. മനുഷ്യൻ ചൂടുപിടിച്ചാൽ മാധ്യമങ്ങളൊന്നും ഒന്നുമില്ല, ഭരണാധികാരികളൊന്നുമില്ല. ഇവൻ ഇറക്കുമതി ചെയ്യുന്ന സാധനമൊക്കെ ചീഞ്ഞ് നാറി ഇവന്റെ ഭാര്യയും പിള്ളേരും തിന്നേണ്ടി വരും.